നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് അതിഥിയായി എത്തുന്നത്, പ്രിയപ്പെട്ടവർ കലാകാരന്മാർ എന്ന പ്രോഗ്രാമിൽ എത്തുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടൊരു ഗായികയാണ്. നമുക്കറിയാം, ടോപ്പ് സിംഗർ എന്ന പ്രോഗ്രാമിലൂടെ ഏറെ ശ്രദ്ധേയായ ഗായിക, ടോപ്പ് സിംഗറിലെ ടോപ്പ് സിംഗറായ ഗായിക സീതാലക്ഷ്മി. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവർ കലാകാരന്മാർ എന്ന പ്രോഗ്രാം. നമസ്കാരം സീതാലക്ഷ്മി. ടോപ്പ് സിംഗർ എന്ന പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സീതാലക്ഷ്മിയുടെ കലാരംഗത്ത് ഗുരുക്കന്മാർ ആരൊക്കെയാണ്? എനിക്ക് ഞാൻ 3 പേരുടെ സംഗീതം പഠിക്കുന്നുണ്ട്. ശ്രീകുട്ടി ചേച്ചിയുടെ അടുത്തും മുരളി സാറിൻ്റെ അടുത്തും പത്മകുമാർ സാറിൻ്റെ അടുത്തും. ടോപ്പ് സിംഗർ എന്ന പ്രോഗ്രാം സീതാലക്ഷ്മിയുടെ ജീവിതം മാറ്റിമറിച്ചൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ടോപ്പ് സിംഗറിലെ സുന്ദരമായ അനുഭവങ്ങളെ കുറിച്ച്. ടോപ്പ് സിംഗറിൽ എന്താ പറയുക, ഒരിക്കലും ഇപ്പോൾ ഓഡീഷന് സെലക്ട് ആവുന്ന തന്നെ വിചാരിച്ച് നമ്മൾ ചെന്നതല്ല. പക്ഷേ അവിടുത്തെ ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് പാട്ടിൽ കുറേ എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സാധാരണ ഈ റിയാലിറ്റി ഷോകളിലൊക്കെ വരുന്ന അല്ലെങ്കിൽ വിജയികളാകുന്നവർ കൂടുതൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ വിദേശ രാജ്യങ്ങളിലൊക്കെ നിരന്തരം പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ സീതാലക്ഷ്മിക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പരിപാടി നടത്താനുള്ള ഭാഗ്യം കിട്ടി. കോവിഡ് കാരണം എല്ലാം അങ്ങനെ കഴിഞ്ഞിട്ട് ഇതായാലും ഈ കോവിഡ് പ്രതിസന്ധിയൊക്കെ മാറി സീതാലക്ഷ്മി മലയാളത്തിൻ്റെ സീതക്കുട്ടിയായി സുന്ദരിക്കുട്ടിയായി ദീർഘനാൾ ഗാനരംഗത്ത് നിലനിൽക്കും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പ്രോത്സാഹനം എങ്ങനെ? അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും. അമ്മ അമ്മയാണ് എൻ്റെ കൂടെ ഷൂട്ടിങ്ങിൻ്റെ എല്ലാത്തിനും വരുന്നത് പ്രോഗ്രാമിലും. പിന്നെ അച്ഛൻ അവിടുന്ന് കോളിൽ വെച്ച് പാട്ടൊക്കെ പറഞ്ഞു തരും. അങ്ങനെ സീതാലക്ഷ്മി ഗാനമുള്ള ട്രൂപ്പുകളിലൊക്കെ സഹകരിച്ചിട്ടുണ്ട്? ഉണ്ടായിരുന്നു, പക്ഷേ ടോപ്പ് സിംഗറിൽ വന്നിട്ട് പിന്നെ ഷൂട്ടിംഗ് കാരണം പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഇടയ്ക്ക് പോകും. സാധാരണ റിയാലിറ്റി ഷോകളിൽ വരുന്ന ഗായിക ഗായകന്മാരൊക്കെ തന്നെ നിരവധി ചലച്ചിത്രങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അത്തരത്തിൽ സീതാലക്ഷ്മി പുതിയ സിനിമകളിൽ വല്ല അവസരം കിട്ടി ടോപ്പ് സിംഗറിനെ തുടർന്ന്? എന്തായാലും സീതാലക്ഷ്മിയുടെ ഒരു പാട്ട് പ്രേക്ഷകർക്ക് കേൾക്കണമെന്നുണ്ട്. അത് മറ്റൊരു എപ്പിസോഡിൽ സീതാലക്ഷ്മിയുടെ പാട്ടുകൾ മാത്രമായിട്ടൊരു എപ്പിസോഡ് പ്രേക്ഷകർക്കായി ശ്രോതാക്കൾക്കായി നമ്മളത് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ഇനി സീതാലക്ഷ്മി നിരന്തരം ഈ കോവിഡ് പ്രതിസന്ധിയൊക്കെ മാറി ഗാനമേള രംഗത്തും സിനിമാ രംഗത്തും ഒക്കെ പ്രശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം പ്രേക്ഷകരോട് എന്താണ് സീതാലക്ഷ്മിക്ക് പറയാനുള്ളത്? നിങ്ങൾ ഈ തരുന്ന സ്നേഹവും സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ടാവണം. എന്താ പറയാൻ പറ്റില്ല, നിങ്ങൾ ഈ തരുന്ന സപ്പോർട്ടും പ്രാർത്ഥനയ്ക്കും എല്ലാം ഒരുപാട് നന്ദി എല്ലാത്തിനും. മലയാളത്തിൻ്റെ പ്രിയ ഗായിക നമ്മുടെ സുന്ദരിക്കുട്ടി സീതാലക്ഷ്മി ആയിട്ടുള്ള ഈ അഭിമുഖം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി ഞാനെത്തും. അതുവരേക്കും നമസ്കാരം, ഒരിക്കൽ കൂടി ഓണാശംസകൾ.